ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം. March 31 മുതൽ ചെറുപുഴ ടൗണിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പടിഞ്ഞാത്ത് ജ്വല്ലറി മുതൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വാഹന പാർക്കിംഗ് ഇനി അനുവദിക്കുകയുള്ളൂ. അതും 30 മിനിറ്റ് മാത്രം. ചെറുപുഴ മേലെ ബസാർ മുതൽ KCB ഓഫീസിന് മുന്നിൽ വരെയും ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള സ്ഥലത്തും എലഗൻസ് ബാറിന് മുന്നിൽ വരെയും ആരാധന ടൂറിസ്റ്റ് ഹോം റോഡിലും വാഹനങ്ങൾ പാർക്കിംഗ് അനുവദിക്കില്ല. നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, പോലീസ്, വ്യാപാരി നേതാക്കൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ചുമട്ടു തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. വളരെ പെട്ടെന്നൊരു പാർക്കിംഗ് ഗ്രൗണ്ടാക്കി മാറ്റാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട തട്ടാശ്ശേരി ജോസിയാട്ടിനെ ഈ ആവശ്യത്തിന് വേണ്ടി സമീപിച്ചത്. അദ്ദേഹം വളരെ സൗമനസ്യത്തോടെ നിങ്ങൾ ആ സ്ഥലം പാർക്കിംഗിന് വേണ്ടി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് സമ്മതിക്കുകയുണ്ടായി. ആ സ്ഥലം പാർക്കിംഗിന് വേണ്ടി ഉപയോഗിക്കാൻ തട്ടാശ്ശേരി ജോസിയാട്ടൻ സമ്മതിക്കുമ്പോൾ പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കൊടുത്ത ഒരു വാക്കുണ്ട്. ജോസിയാട്ടന് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും 24 മണിക്കൂർ നോട്ടീസ് കൊണ്ട് ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ട് മാറ്റിക്കൊള്ളാമെന്ന്. അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വസ്തുവാണെന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എന്തെങ്കിലും കൺസെഷൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതുവരേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ മഹാ മനസ്സിലെ മുന്നിലാണ് നമുക്കിപ്പോൾ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്.